തുടർ ചികിത്സയ്ക്കായി സിപിഎം സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ അവധിയിൽ പ്രവേശിക്കുമ്പോൾ പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തേക്കില്ല. പകരം താൽക്കാലിക ചുമതലക്കാരനെ നിയോഗിക്കാനാണ് സാധ്യത. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ MV ഗോവിന്ദൻ, ഇളമരം കരീം തുടങ്ങിയവരെ താൽക്കാലിക സെക്രട്ടറിയുടെ ചുമതലയിലേക്ക് പരിഗണിച്ചേക്കും. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ എസ് രാമചന്ദ്രൻ പിള്ള, MA ബേബി എന്നിവരുടെ പേരുകളും ഉയരുന്നുണ്ട്. മന്ത്രിമാരായ EP ജയരാജൻ, AK ബാലൻ, LDF കൺവീനർ A വിജയരാഘവൻ തുടങ്ങിയവരെയും പരിഗണിച്ചേക്കാം. മുതിർന്ന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ കൂടിയായ AK ബാലനോ EP ജയരാജനോ താൽക്കാലിക ചുമതലയിൽ എത്തിയാൽ മന്ത്രിസഭയിൽ അഴിച്ചുപണിയുണ്ടാകും. വിദേശത്തുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യാഴാഴ്ച മടങ്ങിയെത്തിയ ശേഷം ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ച നടക്കും. കൊടിയേരിക്ക് തുടർ ചികിത്സ ആവശ്യമാണെന്നുള്ള കാര്യം പാർട്ടിയുടെ സംസ്ഥാന കേന്ദ്ര നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെക്കുറിച്ച് പാർട്ടി ആലോചിക്കുന്നില്ലെന്ന് CPM കേന്ദ്രങ്ങൾ വ്യക്തമാക്കി. 6 മാസത്തേക്ക് കോടിയേരി അവധിയിൽ പ്രവേശിക്കാനാണ് സാധ്യത. വെള്ളിയാഴ്ച ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രാഥമിക ചർച്ച നടക്കും. സാധാരണഗതിയിൽ സംസ്ഥാന സമ്മേളനത്തിലാണ് പുതിയ സെക്രട്ടറിയെ CPM തെരഞ്ഞെടുക്കുന്നത്. അടിയന്തര സാഹചര്യത്തിൽ സംസ്ഥാന കമ്മിറ്റി ചേർന്ന് സെക്രട്ടറിയെ നിശ്ചയിക്കാറുണ്ട്. 2015 ആലപ്പുഴ സമ്മേളനത്തിലാണ് CPM സെക്രട്ടറിയായി കോടിയേരി ബാലകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെടുന്നത്. 2018 തൃശൂർ സമ്മേളനത്തിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ന്യൂയർ ന്യൂസ്.